एससी एसटी फंड विनियोग कट्टपन नगरसभा पराजयम एलडीएफ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ എസ്സി എസ്ടി വിഭാഗക്കാർക്കായി സർക്കാർ അനുവദിച്ച തുക വിനിയോഗിക്കുന്നതിൽ നഗരസഭാ ഭരണസമിതി പരാജയപ്പെട്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി അനുവദിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകൾ ആറുമാസം പിന്നിട്ടിട്ടും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ച് എസ്ടി കുടുംബങ്ങൾക്ക് വീട് നവീകരണത്തിനായി അനുവദിച്ച തുകയും വിനിയോഗിച്ചിട്ടില്ല. ഏഴ് ഷീ ഓട്ടോറിക്ഷകൾ, അംഗപരിമിതർക്കുള്ള ഒൻപത് മുച്ചക്ര വാഹനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള പട്ടികയും ഇതുവരെ ആയിട്ടില്ല. 2020-2021 സാമ്പത്തിക വർഷത്തിൽ എസ്സി എസ്ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് നൽകാനായി 10 ലാപ്ടോപ്പുകളാണ് വാങ്ങിയത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 14 ലാപ്ടോപ്പുകളും വാങ്ങി. എന്നാൽ 34 വാർഡുകളിൽ നിന്നും അപേക്ഷ നൽകിയവരിൽ നിന്ന് അർഹരായവരെ കണ്ടെത്താൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എൽഡിഎഫ് കൗൺസിലർ ഷാജി കൂത്തോടി കുറ്റപ്പെടുത്തി. ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ നാളിതുവരെയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുമില്ല. അങ്ങനെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർപേഴ്സൺ മാറിയതിനു ശേഷമേ ഇത് കൊടുക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കോൺഗ്രസിനകത്തെയും യു ഡി എഫിനകത്തെയും ഗ്രൂപ്പ് ഹെൽത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മുച്ചക്ര വാഹനം 9 എണ്ണം, അത് 100,000 രൂപ അടുത്ത് വില വരുന്നതാണ്. ഈ ഫണ്ട് വിനിയോഗിച്ചില്ല എങ്കിൽ ഈ ഫണ്ട് ഗവൺമെൻറ് തിരിച്ചു പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു 10,000,000 രൂപയും കൂടി മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലിരിക്കുന്നു. അതുപോലെ തന്നെ എസ് ടി വീടുകൾ 5 എണ്ണമേ മുനിസിപ്പാലിറ്റിയിലുള്ളൂ, അത് 20,000 രൂപയോളം വരും. അത്രയും പൈസയും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഈ ഗുണഭോക്താക്കളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഈ മാസം തന്നെ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ലേ അടുത്ത ഫെബ്രുവരി മാർച്ചിൽ ഈ സാമ്പത്തിക വർഷം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫണ്ട് നഷ്ടപ്പെടുക. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാണ് എൽ ഡി എഫിന് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോഴുള്ള നഗരസഭാ അധ്യക്ഷയോടുള്ള വിരോധവും യു ഡി എഫിലെ ഗ്രൂപ്പ് വഴക്കുമാണ് ഫണ്ട് വിനിയോഗിക്കാത്തതിന് കാരണമെന്ന് സിപിഐ കൗൺസിലർ ബിന്ദുലത രാജു പറഞ്ഞു. ഇവിടെയൊക്കെ വാർഡിലുള്ള ആൾക്കാരെല്ലാം എല്ലാ ദിവസവും ഞങ്ങളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ലാപ്ടോപ്പ് ആയോ മുച്ചക്ര വാഹനത്തിന്റെ ആയോ എന്നൊക്കെ. അപ്പൊ നമ്മളിവിടെ വന്ന് ചോദിക്കുമ്പോഴത്തേന് ഇതിന്റെ ലിസ്റ്റ് ആയിട്ടില്ല എന്നാണ് ഇവിടുന്ന് കിട്ടുന്ന ഒരു മറുപടി. പക്ഷെ ഇത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമയബന്ധിതമായി കൂടി ഈ ലിസ്റ്റാക്കി ഈ ഗുണഭോക്താക്കൾക്ക് കൊടുക്കണ്ടേ? ആ കൊടുക്കാനുള്ള തീരുമാനമാണ് ഇവരെടുക്കേണ്ടത്. ഇത് ഇവര് ഇങ്ങനെ ഗ്രൂപ്പും കളിച്ചതുകൊണ്ട് ഇപ്പൊ വർഷം ഒന്നായിട്ട് ഇതുവരെ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. ഈ ഗ്രൂപ്പും കളിച്ച് ഇനി മുന്നോട്ട് പോകാനാണ് ഇവരുടെ ഒരു തീരുമാനമെങ്കിൽ ഈ ഗുണഭോക്താക്കൾക്കൊന്നും അല്ലെ ഈ വോട്ട് ചെയ്ത ജനങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സംവിധാനം നിലവിൽ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി വാങ്ങിയ ലാപ്ടോപ്പുകൾ ആറുമാസമായി പൊടിപിടിച്ചിരിക്കുകയാണ്. എസ് ടി കുടുംബങ്ങളുടെ വീട് നവീകരണത്തിനായി 20,000 രൂപയാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. മാർച്ചിന് മുമ്പായി ഇത് വിനിയോഗിച്ചില്ലെങ്കിൽ പണം നഷ്ടമാകും. അതേസമയം PMAY ഹഡ്കോ ലോൺ ഇനത്തിൽ നൽകേണ്ട തുക എസ്സി ഫണ്ടിൽ നിന്നും 280,000 രൂപയും എസ് ടി ഫണ്ടിൽ നിന്ന് 26,666 രൂപയും കുറവ് ചെയ്തു. ഇപ്രകാരം നിലവിലെ പദ്ധതികൾ ഭേദഗതി ചെയ്യണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. പട്ടികജാതി വിഭാഗത്തിന്റെ അടക്കം വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് കൌൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് ചർച്ചയാക്കുമെന്നാണ് സൂചന.